ശ്രീ ഗുരുവായൂരപ്പാശരണം. എല്ലാ ശ്രോതാക്കളുമാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ ദശകം ആരംഭിക്കുകയാണ്. അതിനു മുമ്പായി ഒരു ചെറിയ വാക്ക്. നിങ്ങളേവരും അറിഞ്ഞു കാണാം, നമ്മുടെ പുതിയൊരു സുഭദയുടെ കാൽവെപ്പാണ് ക്ഷേത്രായനം എന്ന നമ്മളുടെ ഒരു പുതിയ സെഗ്മെൻ്റ്. ക്ഷേത്ര സങ്കല്പങ്ങളെക്കുറിച്ച്, ആചാര വൈവിധ്യങ്ങളെക്കുറിച്ച്, അതോടൊപ്പം ഒരു നാടിന് എങ്ങനെയാണ് ക്ഷേത്രം ഒരു വിളക്കായി മാറുന്നത്, ഒരു പ്രകാശഗോപുരമായി മാറി നമ്മളെയൊക്കെ നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നത് എങ്ങനെയാണ്, ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ആ ക്ഷേത്രങ്ങൾ വഹിക്കുന്ന പങ്ക് എത്രമാത്രമുണ്ട് എന്നതൊക്കെ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ക്ഷേത്രായനം എന്ന പേരിൽ പുതിയൊരു ഒരു സംരംഭം നമ്മൾ ആരംഭിച്ചത്. തീർച്ചയായും അതിനെയും കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണം. കാരണം നമ്മൾ ആദ്യമായി ചെയ്തത് വൈക്കത്തഷ്ടമിയെക്കുറിച്ചാണ്. വൈക്കം മഹാദേവക്ഷേത്രത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ വൈക്കത്തഷ്ടമി, ലോകപ്രസിദ്ധമായ വൈക്കത്തഷ്ടമി എങ്ങനെയാണ് ആചരിക്കുന്നതെന്നുമാണ് ആ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചിട്ടുള്ളത്. വൈക്കത്തെക്കുറിച്ച് പറഞ്ഞാൽ എന്നതിൽ പറയുന്ന പോലെ എത്ര ശ്രമിച്ചിട്ടും വീഡിയോ കുറയ്ക്കാൻ നോക്കിയിട്ട് സാധിക്കുന്നില്ല. കാരണം അത്രമാത്രം ആചാര വൈവിധ്യങ്ങളുള്ള ഹൃദയസ്പൃക്കായ ക്ഷേത്രമാണത്. അതുകൊണ്ട് ക്ഷേത്രങ്ങളെക്കുറിച്ച് പറ്റി ഞാൻ കൂടുതൽ ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞില്ല. വൈക്കത്തെ അഷ്ടമിയെക്കുറിച്ചാണ് കൂടുതൽ പറഞ്ഞിട്ട് പോലും പറഞ്ഞിട്ടും മതിയാകുന്നില്ല ക്ഷേത്രത്തെക്കുറിച്ച്. അതാണ് അത്രയും ദൈർഘ്യമേറിപ്പോയത്. തീർച്ചയായും അത് നിങ്ങളെല്ലാവരും കാണുകയും അത് എല്ലാവരിലേക്കും എത്തിക്കുകയും ചെയ്യണം എന്നോട് വിനീതമായി അപേക്ഷിക്കുകയാണ്. കാരണം നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് ഇനി ഇതുപോലെയുള്ള ധാരാളം കാര്യങ്ങൾ ചെയ്യുവാനുള്ള എൻ്റെ ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരിലേക്കും ഇത് മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യണമെന്ന് കൂടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇനി നമുക്ക് പുതിയ ദശകം ആരംഭിക്കുകയാണ്. നമ്മളിന്ന് ദശകം 22 അജാമിളോപാഖ്യാനം എന്ന ദശകമാണിന്ന്. വളരെ പ്രസിദ്ധമായ ദശകം തന്നെ. നമുക്ക് എല്ലാവർക്കും അറിയാം അജാമിളൻ്റെ കഥ, എങ്ങനെയാണ് അജാമിളിന് മോക്ഷം ലഭിച്ചത്. അതിൽ കൂടി നമുക്ക് എത്ര എത്ര കാര്യങ്ങൾ പഠിക്കുവാനുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഒന്നാം ശ്ലോകം നോക്കൂ എല്ലാവരും. അജാമിളോ നാമ മഹേശ്വര പുരാ ചരൻ വിഭോ ധർമ്മപഥാൻ ഗൃഹാശ്രമേ ഗുരോർഗിരാ കാനനമേത്യ ദുഷ്ടവാൻ സുധൃഷ്ടശീലാം കുലടാം മദാകുലാം. നമുക്ക് പദങ്ങൾ പിരിക്കാൻ നോക്കാം. അജാമിളോ എന്നുള്ളത് അജാമിളഹ എന്നായി മാറുന്നുണ്ട്. ഇനി മൂന്നാമത്തെ വരിയിലാണുള്ളത് ഗുരോഹോ പ്ലസ് ഗിര ഗുരോർഗിര ഗുരോഹോ ഗിര ഗുരോർഗിര കാനനം പ്ലസ് ഏത്യ കാനനമേത്യ. ഇത്രയും പദങ്ങളാണ് പിരിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് അന്വയം പറഞ്ഞിട്ട് അന്വയത്തിലൂടെ ഓരോ അർത്ഥവും പഠിക്കാം. വിഭോ സംബോധനയാണ്, ഹേ വിഭോ ആയിട്ടുള്ളവനെ. പുരാ പണ്ട്. ഗൃഹാശ്രമി ഗൃഹസ്ഥാശ്രമം നയിക്കുന്നവനും ഗൃഹാശ്രമിയായിട്ടുള്ളവൻ. ധർമ്മപഥാൻ ധർമ്മത്തെ, ധർമ്മം എന്ന മാർഗത്തെ, പഥം വഴി, ധർമ്മവഴിയെ, ധർമ്മമാർഗത്തെ. ചരൻ ചരൻ എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്നവൻ എന്നാണ് അർത്ഥമെങ്കിലും ഇവിടെ അനുസരിക്കുന്ന അർത്ഥത്തിൽ നമ്മൾ എടുക്കുകയാണ്. അജാമിളഹ നാമ അജാമിളൻ എന്ന് പേരുള്ളവൻ ആയ മഹേശ്വരഹ മഹേശ്വരൻ ബ്രാഹ്മണൻ. ഗുരോഹോ ഗിര ഗുരുവിൻ്റെ പിതാവിൻ്റെ, ഇവിടെ ഗുരു എന്ന് പറയുന്നത് പിതാവിൻ്റെ അർത്ഥത്തിലാണ്, പിതാവിൻ്റെ ഗിര വാക്കുകൊണ്ട്. കാനനം ഏത്യ കാനനത്തെ വനത്തെ ഏത്യ പ്രാപിച്ചിട്ട്. സുധൃഷ്ടശീലാം വശീകരിക്കാൻ സാമർഥ്യമുള്ളവളെ ഉള്ളവളായ. മദാകുലാം മതം കൊണ്ട് ഇളകിയവളുമായ. കുലടാം കുലടാക്കിയ ദുർവൃത്ത എന്ന് അർത്ഥം പറയുന്നു. ദുഷിച്ച സ്ത്രീ എന്ന് പറയാം, ഇപ്പോഴത്തെ ഭാഷയിൽ വേശ്യ എന്ന് പറയാം. അങ്ങനെയുള്ള ആ ദുർവൃത്തയെ ദൃഷ്ടവാൻ കണ്ടു. ഇതാണ് അന്വയാർത്ഥം. നമുക്കതിൻ്റെ സാരം പറയുകയാണെങ്കിൽ, അല്ലയോ വിഭുവായ ഈശ്വര, പണ്ട് ഗൃഹസ്ഥാശ്രമിയും ഗൃഹസ്ഥധർമ്മങ്ങളെ തന്നെ യഥാവിധി വിദ്യാമണ്ണം പിന്തുടരുന്നവനുമായ അജാമിളൻ എന്ന ബ്രാഹ്മണൻ തൻ്റെ അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ച് ചമതയും പൂവും ശേഖരിക്കാൻ കാട്ടിലെത്തിയപ്പോൾ, കാനനം ഏത്തിയ കാട്ടിലെത്തിയപ്പോൾ മനുഷ്യനെ വശീകരിക്കുന്നതിൽ സമർത്ഥയും. മൂന്ന് വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് അവിടെ. അതാണ് സുധൃഷ്ടശീലാം മദാകുലാം കുലടാം എന്നാണ്. അപ്പം മനുഷ്യനെ വശീകരിക്കുന്നതിൽ സമർത്ഥയും യൗവനമതും കൊണ്ട് മതിമറന്നവളുമായ ഒരു ദുർവൃത്തയെ, ഒരു ദുഷിച്ച സ്വഭാവത്തോടു കൂടിയ ഒരു സ്ത്രീയെ കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് അജാമിളിനെ കുറിച്ച് നോക്കാം. അജാമിളൻ ഒരു ബ്രാഹ്മണനായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം കന്യാകുബ്ജത്തിലുള്ള ഒരു ബ്രാഹ്മണനായിരുന്നു. കന്യാകുബ്ജം എന്ന സ്ഥലത്തെ ഒരു ബ്രാഹ്മണനായിരുന്നു അജാമിളൻ. അയാൾ സാധാരണ പോലെ ജീവിച്ച് വരിക, ഗൃഹസ്ഥവൃത്തിയിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞ് വരുന്ന ഒരാളായിരുന്നു. ഒരിക്കൽ അയാളുടെ അച്ഛൻ എന്ത് ചെയ്തു, വനത്തിലേക്ക് പറഞ്ഞു വിട്ടു. എന്തിനു വേണ്ടിയിട്ടാണ്? ദർഭയും ചമതയും പൂവും എല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കാനനത്തിലേക്ക് പറഞ്ഞു വിട്ടു. ധാർമ്മികമായ ജീവിതം നയിച്ചിരുന്ന ആളാണ് അയാൾ. യാതൊരുവിധ ദുർബ ഒരു മോശക്കാരനായ ആളേ ആയിരുന്നില്ല ജാമിളൻ. പക്ഷേ എന്താ സംഭവിച്ചത്?
അങ്ങനെ ഒരു ധർമ്മിഷ്ഠനായിരുന്ന അയാൾ കാട്ടിൽ വെച്ചിട്ട് മദ്യപാനം കൊണ്ടും മതിമറന്നവളായ വശീകരണത്തിൽ അതിസാമർഥ്യമായിട്ടുള്ള ഒരു വേശ്യയെ കണ്ടുമുട്ടുകയാണ് അവിടെ വെച്ച്. അവൾ യുവതിയാണ്, സുന്ദരിയാണ്, അതോടൊപ്പം വശ്യഭംഗിയുള്ള ആളാണ്. അവളുടെ ഒരു മാർഗം തന്നെ ഇത് തന്നെയാണ്. അവളുടെ ഒരു ജീവിതവൃത്തി എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള സ്ത്രീയാണ്. അങ്ങനെയുള്ള സ്ത്രീയെ ആര് കണ്ടുമുട്ടി? അജാമളൻ കണ്ടുമുട്ടുകയും അജാമൾ എന്ന് അവളുടെ കയ്യിൽ പെട്ടുപോവുകയും ചെയ്തു. അതാണ് ഏറ്റവും വലിയ ദുരവസ്ഥ എന്ന് പറയുന്നത്. അദ്ദേഹം ധർമ്മിഷ്ഠനാണെങ്കിൽ കൂടിയും, അതാണ് ധാർമ്മികമായ ജീവിതം നയിക്കുന്ന ആൾക്ക് പോലും ഇങ്ങനെയുള്ള ചില അവസരങ്ങളിൽ മനസ്സ് പതിഞ്ഞു പോകാമെന്ന് പറയുകയാണ്. അതാണ് അജാമൾ കൂടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അജാമൾ എന്ന വാക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കുറച്ചുകൂടെ ആ പേര് പോലും വളരെയധികം സാങ്കത്യമുണ്ടെന്ന് നമുക്ക് തോന്നാം. അജയാമിളനം യസ്യ സഹ അജാമിളഹ എന്നാണ് പറയുന്നത്. അതാണ് അതിൻ്റെ വ്യുത്പത്തി എന്ന് പറയുക. അജയാമിളനം യസ്യ സഹ അജാമിളഹ. അവിദ്യ കൊണ്ട്, അവിദ്യ എന്ന് പറഞ്ഞാൽ അജ്ഞാനം, അജ്ഞാനം കൊണ്ട് യഥാർത്ഥ വിവേകം നഷ്ടപ്പെട്ട ആളാണ്, ജ്ഞാനം നഷ്ടപ്പെട്ട ആളാണ്. മിളനം എന്നത് ജ്ഞാനചക്ഷുസിൻ്റെ തിരോഭാവമാണെന്നാണ് പറയുക. അല്ലെങ്കിൽ വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ വേറൊരു വിഗ്രഹം നമ്മൾ എടുക്കുകയാണെങ്കിൽ അജാമിം ലാതി ഇതി അജാമിളഹ. ആദ്യം നമ്മൾ പറഞ്ഞ അജയാമിളനം എസ് എസ് ഹ എന്ന് പറഞ്ഞെങ്കിൽ മറ്റൊരു വിഗ്രഹാർത്ഥം കൂടെ നമുക്ക് വിഗ്രഹിക്കാം ആ വാക്കിനെ. അജാമിം ലാതി, അജാമിളൻ എന്നുള്ള വാക്ക് അജാമിം ലാതി ഇതി അജാമിളഹ എന്ന് വിഗ്രഹിക്കുകയാണെങ്കിൽ കുലീനയല്ലാത്തവളെ സ്വീകരിക്കുന്നവൻ എന്ന് അർത്ഥത്തിലേക്ക് എത്തുന്നു. അപ്പോൾ അങ്ങനെ അർത്ഥം പറഞ്ഞു വരുന്നുണ്ട്. എന്തായാലും അജാമിളൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് ഉറപ്പായിട്ടും അയാളുടെ പേര് അന്വർത്ഥമായി തീർന്നു എന്ന് പറയുകയാണ്. പറഞ്ഞു കുലടയാണ്, കുലടാം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മേൽപ്പത്തിൽ കുലടാം ദൃഷ്ടവാനെന്നാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയുള്ള കുലടയാണ് ബാക്കി രണ്ട് വിശേഷണങ്ങൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കിയാൽ അറിയാം. വശീകരിക്കാൻ സാമർഥ്യമുള്ളവളാണ്, യൗവനം, യൗവനസ്ഥയാണ് ആ സ്ത്രീ എന്ന് പറയുന്നത്. അപ്പോൾ യൗവനം എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു എന്താ പറയുക, മറ്റുള്ളവരുടെ മനസ്സിനെ ഇളക്കുവാൻ, പ്രത്യേകിച്ചും പുരുഷന്മാരെ ഇളക്കുവാൻ ഏറ്റവും നല്ല പ്രായമാണ് യൗവനം. അതുകൊണ്ട് ആ കാമോപാസന കൊണ്ട് മതിമറന്ന് ഇരിക്കുന്നവളാണ്. മാത്രവുമല്ല അവൾ മദ്യവും സേവിച്ചിട്ടുണ്ട്. അപ്പോൾ മതാകുലിയാണെന്ന് പറയുന്നു, മതം കൊണ്ട് ഇളകി. ഇപ്പോൾ ഈ രണ്ടുകൂടെ ആയപ്പത്തിനും അവളുടെ ഉള്ളിൽ കിടക്കുന്ന മദ്യവും മാത്രമല്ല ഈ സ്വഭാവക്കാരെയും കൂടെ ആയതുകൊണ്ട് ആരെയും വശീകരിക്കുന്ന എല്ലാ പ്രവൃത്തിയും അവളെ വെച്ച് കാണിക്കുകയും ചെയ്തു. അങ്ങനെ അവളെ ഏകാന്തമായ സ്ഥലത്താണ്, വനത്തിൽ വെച്ചാണ്, മറ്റാരുമില്ല അവിടെ. ഏകാന്തമായ സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടിയപ്പോഴത്തേനും അജാമിളന് തന്നെ തന്നെ മറന്നുപോയി എന്നർത്ഥം. താൻ ആരാണെന്നോ താൻ എങ്ങനെയാണ് ജീവിച്ചു വന്നിരുന്നു എല്ലാം മറന്നുപോയിട്ട് ആ അജാമിളൻ അവളെ ഒന്നിച്ച് മദ്യസേവയിലും മാത്രമല്ല വിഷയസുഖത്തിലുമൊക്കെ മുഴുകി തന്നെ അങ്ങനെ ജീവിച്ചു പോന്നു. താൻ അവൾ പൂർണ്ണമായും വശീകരിക്കപ്പെട്ടു എന്നാണ് അവിടെ പറഞ്ഞു വന്നത്. ഇനി നമുക്ക് ശ്ലോകം ചൊല്ലാം. ശ്ലോകത്തിൻ്റെ വൃത്തം വംശസ്ഥം എന്ന വൃത്തമാണ്. വംശസ്ഥം ചെറിയൊരു വൃത്തമാണത്. അജാമിളോ നാമ മഹീസുരഃ പുരാ ചരൻ വിഭോ ധർമ്മ പഥാൻ ഗൃഹാശ്രമീ ഗുരോർഗിരാ കാനനമേത്യ ദൃഷ്ടവാൻ സുധൃഷ്ടശീലാം കുലടാം മദാകുലാം. ഒരാവർത്തിപ്പ് ചൊല്ലാം. അജാമിളോ നാമ മഹീസുരഃ പുരാ ചരൻ വിഭോ ധർമ്മപഥാൻ ഗൃഹാശ്രമീ ഗുരോർഗിരാ കാനനമേത്യ ദൃഷ്ടവാൻ സുധൃഷ്ടശീലാം കുലടാം മദാകുലാം. നന്നായി ആ ശ്ലോകം വായിക്കൂ. രണ്ടാം ശ്ലോകം പഠിക്കാം. സ്വത പ്രശാന്തോപി തദാഹൃതാശയ സ്വധർമ്മമുത്സൃജ്യ തയാ സമാരമൻ അധർമ്മകാരി ദശമീ ഭവൻ പുനർദധൗ ഭവന്നാമയുതേ സുതേ രതിം. നമുക്ക് പദങ്ങൾ പിരിക്കാം. പ്രശാന്ത പ്ലസ് അപി പ്രശാന്തോപി. രണ്ടാമത്തെ വരിയിൽ സ്വധർമ്മം പ്ലസ് ഉത്സൃജ്യ സ്വധർമ്മമുത്സൃജ്യ. ഇനിയുള്ളത് മൂന്നാമത്തെ വരയിൽ പുനഃ ദധൗ പുനർദധൗ. ഇത്രയും ഭക്ഷണങ്ങളുടെ പദങ്ങൾ പിരിക്കുവാനായിട്ടുള്ളത് എന്ന് നമുക്ക് അന്വയത്തിലോട്ട് കിടന്ന് അർത്ഥം മനസ്സിലാക്കാം. സ്വതഹ സ്വതവേ തന്നെ, സ്വാഭാവികമായി തന്നെ, അല്ലെങ്കിൽ നമ്മൾ സ്വാ ചേർത്ത് പറയുന്ന വാക്കിനൊക്കെ എന്താണ് എന്ന് തന്നെ തന്നെ ജന്മനാ തന്നെ പ്രകൃത്യാ തന്നെ എന്ന അർത്ഥത്തിലേക്കാണ് വരിക. പ്രശാന്ത അഭി പ്രകൃത്യാ തന്നെ പ്രശാന്തനാണെങ്കിലും ശാന്തസ്വഭാവമുള്ളവനാണെങ്കിലും പുനഃ അനന്തരം തദാഹൃതാശയഹ തയ അവളാൽ ആകർഷിക്കപ്പെട്ട ഹൃദയത്തോടുകൂടിയവനായി തീർന്നിട്ട് ഹൃദയാശയഹ ഹൃദയ എന്താണ് ആകർഷിക്കപ്പെട്ട ഹൃദയത്തോടുകൂടിയവൻ സ്വധർമ്മം ഉത്സൃജ്യ സ്വന്തം ധർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് തയാ അവളോടുകൂടി സമാരമൻ ആ നല്ലവണ്ണം രമിക്കുന്നവനും
അധർമ്മകാരി അധർമ്മം ചെയ്യുന്നവരുമായി ദശമീ ഭവൻ. ദശമി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പത്ത് നടത്തി പത്താമത്തെ എന്നാണ് ദശമി എന്ന് പറഞ്ഞാൽ. പിന്നെ അതല്ല, വാർദ്ധക്യ ദശയെക്കുറിച്ചാണ് പറയുന്നത്. വാർദ്ധക്യത്തോടുകൂടിയവനായിട്ട് ഭവൻ തീർന്നിട്ട് ഭവൻ നാമയുതേ അങ്ങയുടെ നാമമുള്ള സുതേ പുത്രനിൽ രതിം ദധവും വളരെയധികം സ്നേഹം വഹിച്ചു. സാറ ഇതാണ്, അജാമളൻ പ്രകൃത്യ ശാന്തസ്വരൂപനാണെങ്കിലും പിന്നീട് ആ കുലടയാൽ ആകർഷിക്കപ്പെട്ട്, ആ ദുഷ്ട സ്ത്രീയാൽ ആകർഷിക്കപ്പെട്ട് തൻ്റെ ധർമ്മങ്ങൾ സ്വധർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചു. എന്നിട്ട് അവളോടൊന്നിച്ച് വിഷയസുഖങ്ങൾ അനുഭവിച്ച് വൃദ്ധനായപ്പോൾ അങ്ങയുടെ പേരുള്ള പുത്രനിൽ വളരെയധികം സ്നേഹം പ്രകാശിപ്പിച്ചു. അങ്ങയുടെ പേര് പുത്രന് ലഭിച്ചതുകൊണ്ട് ആ പുത്രനിൽ വളരെയധികം സ്നേഹം പ്രകാശിപ്പിച്ചു. നമുക്ക് വ്യാഖ്യാനത്തിലൂടെ കടക്കും, കുറച്ചുകൂടെ വ്യക്തമാവും. നമുക്ക് നോക്കാം, ഇന്ദ്രിയ സുഖത്തിൻ്റെ പരമകാഷ്ഠയിലെത്തിയപ്പോൾ ആ സുഖങ്ങൾ അനുഭവിക്കുന്നതിന് പറ്റിയ ഉപകരണമായ ആ കുലടയോടൊന്നിച്ച് രതിസുഖം അനുഭവിച്ച് അവളെയും സന്തതികളെയും പുലർത്താൻ അധർമ്മങ്ങൾ അനവധി ചെയ്യേണ്ടി വന്നു അജാമിളന്. അപ്പോൾ ഒരു വ്യക്തി എത്രമാത്രം മോശക്കാരനായി മാറാം, തൻ്റെ മാനസിക ബലം ഇല്ല എങ്കിൽ എവിടെ ചെന്ന് നിൽക്കാമെന്ന് അജാമിളൻ കൂടി നമുക്ക് കാണിച്ചു തരികയാണ്. കാരണം ഇന്ദ്രിയങ്ങളുടെ മേൽ ആധിപത്യം ഉണ്ടായിരുന്നില്ല അജാമളന്, അതുകൊണ്ടാണ് ആ സ്ത്രീയിൽ അകപ്പെട്ടു പോയത്. ഇങ്ങനെ സ്വയം ആലോചിക്കുക, ഇങ്ങനെ എത്ര എത്ര കാര്യങ്ങൾ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്നുണ്ടെന്ന് ചിന്തിക്കുക. അല്ലേ, നമ്മൾ പോലും പലപ്പോഴും നമ്മുടെ ചിന്തകളൊന്നും വഴിമാറുമ്പോഴത്തേനും ഒരുപക്ഷെ നമ്മളെ തന്നെ നമ്മൾ മറന്നു പോകാറുണ്ട്. നമ്മളും എത്ര എത്ര മോശമായ കാര്യങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് എന്ന് ചിന്തിക്കുക. ഇപ്പോൾ ഇവിടെ നടക്കുന്ന ആനുകാലികമായി നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇത് തന്നെയാണ്. നമ്മൾ പറയാറില്ലേ, കനകം മൂലം കാമിനി മൂലം എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ അജാമിൽ സംഭവിച്ചത് അത് തന്നെയാണ്. ആ സ്ത്രീയിൽ രമിക്കുകയും സന്തതികൾ ഉണ്ടായി അവരെ പരിപോഷിപ്പിക്കാൻ വേണ്ടി, അവരെ വളർത്താൻ വേണ്ടിയിട്ട്, ജീവിതം പുലർത്താനായിട്ട് ധാരാളം അധർമ്മ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു എന്നാണ് പറഞ്ഞത്. ഈ ആ അധർമ്മങ്ങളെല്ലാം ഭോഗലാലസതയുടെ ഭാഗങ്ങളാണ്. അത് പിന്നെ വേറെ നിവൃത്തിയില്ല. അധർമ്മത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒടുവിൽ ഇന്ദ്രിയങ്ങളും ശരീരവും മനസ്സും തളർന്ന് പടുവൃദ്ധനായിക്കഴിഞ്ഞു. പിന്നെ കഴിഞ്ഞ കാല ഭോഗങ്ങളും ഭോഗസുഖങ്ങളും പരിഹസിക്കുന്ന ഒരു കോലമായി തീർന്നു അജാമളെന്ന. പടവൃദ്ധനായി കഴിഞ്ഞപ്പോഴത്തേനും എന്താണ്, തൻ്റെ എല്ലാ ശേഷികളും തീർന്നു. അപ്പോഴാണ് ചിന്തിക്കുക, താൻ എന്തൊക്കെ ചെയ്ത് എന്തൊക്കെ മോശമായ കാര്യങ്ങളാണ് ചെയ്തതെന്ന് അപ്പോഴായിരിക്കും ഒരുപക്ഷെ ചിന്തിക്കുക. എന്തായാലും അജാമളൻ്റെ അവസാന കാലഘട്ടത്തിൽ ഭയങ്കരമായ ചിത്രങ്ങൾ മനസ്സിലൂടെ കടന്നു വന്നതെല്ലാം സ്ഥൂലരൂപമെടുത്ത് മുമ്പിൽ അങ്ങനെ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അപ്പോഴാണ് പറയുക, ഈ പ്രായമാകുമ്പോഴാണ് നമ്മൾ പുറകോട് ചിന്തിക്കുക. അപ്പോഴാണ് താൻ ചെയ്ത പ്രവൃത്തിയുടെ ഒരു വലിയ ഒരു ഭീകരത ഉള്ളിലേക്ക് തെളിയുക. അഭയമില്ലെന്ന് കണ്ടിട്ട് തൻ്റെ നാരായണൻ എന്ന പേരുള്ള പുത്രന് അത്യധികമായ സ്നേഹം പ്രകടിപ്പിച്ചു. അപ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ ഈശ്വരഭക്തിക്ക് ഉണ്ടാവുക, അല്ലേ? അപ്പോൾ മനസ്സിലായി താൻ ഇതുവരെ ചെയ്തതൊക്കെ ഇത്രമാത്രം വലിയ വലിയ തെറ്റുകളായിരുന്നുവെന്നും ഇനി ഭഗവാൻ രക്ഷിക്കില്ല എന്നൊരു തോന്നലുണ്ടാവുമല്ലോ. നാം ചെയ്ത കർമ്മങ്ങൾ മഹാ ഒരു തരത്തിൽ അംഗീകരിക്കാനാവില്ലാത്തതാണ് ഒരു പക്ഷേ ഏതെങ്കിലും സമയത്ത് നമുക്ക് തോന്നും. അപ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാവുക ഇനി ആരെ രക്ഷിക്കാനുണ്ട് തന്നെ. ഈശ്വരൻ രക്ഷിക്കില്ല എന്ന് ഉറപ്പിക്കും. കാരണം എന്താ, താൻ ചെയ്ത അത്രയ്ക്ക് മോശമാണ്. ഇവിടെ പക്ഷെ ആകെ ചെയ്തെന്താ, മകൻ്റെ പേര് കൊടുത്തു. ഭഗവാന്റെ പേര് മകന് കൊടുത്തു. അതുകൊണ്ട് ആ മകനിൽ എന്തോ വല്ലാത്തൊരു സ്നേഹം, അതാണ് അത്യധികമായ സ്നേഹം പ്രകടിപ്പിക്കുകയാണ് ആ മകനിൽ. കാരണം വേറെ വഴിയില്ലേ, അതാണ് വിസർഗത്തിൽ വിരക്തിയും മുക്തിയും വരണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് വരണമെങ്കിൽ തന്നെ രാഗാദികൾ പോയി മറയണം എന്നാണ്. അപ്പം ഇന്ന് വരെ സുഖങ്ങളിൽ വിരക്തി വന്ന് ശേഷിച്ച വിരക്തി വന്നിട്ട് ശേഷിച്ച രാഗാദികളെല്ലാം തൻ്റെ പുത്രനായി മാറി, രാഗം മുഴുവൻ പുത്രനിലോട്ടായി. പുത്രനിലേ വല്ലാത്ത സ്നേഹം, അത് നാരായണനാമം ധരിക്കുന്ന പുത്രനോടുള്ള പ്രേമമായി മാറി. അപ്പം നാരായണൻ എന്ന് തൻ്റെ മകന് പേര് കൊടുത്തതുകൊണ്ട് ഭഗവാനോടുള്ള ആ ഒരു ഭഗവാനെ വിളിക്കാൻ മടി. കാരണം താൻ ചെയ്തൊക്കെ നിരവധി തെറ്റുകളാണല്ലോ. പക്ഷേ എന്ത് ചെയ്തു, അതുകൂടി തൻ്റെ പുത്രനെ ആരോപിച്ചുകൊണ്ട് പുത്രനെ എപ്പോഴും വിളിക്കുന്ന സ്വഭാവക്കാരനായി മാറി അജാമളൻ. അപ്പോൾ മറ്റു തരത്തിൽ പറഞ്ഞാൽ ആ പുത്രനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഭഗവാനോടുള്ള സ്നേഹം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഭക്തി അവനിൽ വല്ലാതെ വളരുവാൻ തുടങ്ങി. കാരണം നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായി ഇനി ഓരോ ശ്ലോകങ്ങളിലും പറയും, എങ്ങനെയാണ് വാസനയുടെ ബലത്തെക്കുറിച്ചൊക്കെ ഈ ഭാഗത്താണ് പറയുന്നത്. എന്തായാലും ഇവിടെ ഭക്തി പണ്ട് ചെയ്ത പ്രവൃത്തികളുടെ ഗുണം കൊണ്ടാണ് ഇപ്പോൾ നാരായണനോടുള്ള പ്രേമം കൂടുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. എന്തായാലും വല്ലാത്തൊരു ഭക്തിഭാവം വളർന്നു വരാൻ തുടങ്ങി അജാമളന്. അതാണ് ഭവൻ നാമയുതേ എന്ന് രതിക്ക് ആശ്രയമായ പുത്രനെ ഇവിടെ വിശേഷിപ്പിച്ചത് മെലപ്പത്തൂര്. ഇതൊരു അജാമളന് രാഗമേ ഉണ്ടായിരുന്നുള്ളൂ, യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്ന രതി ഇപ്പോഴാണ് മറനീങ്ങി വളർന്ന് കാണപ്പെട്ടതെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ അജാമളന് രാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്നത് എന്ന രതി ഉണ്ടല്ലോ, ഭഗവാനോടുള്ള ഭക്തി ഉള്ള രതി, അതിപ്പോഴാണ് മറനീങ്ങി വെളിയിലേക്ക് വന്നത് എന്നാണ് പറഞ്ഞു വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് ശ്ലോകം ചൊല്ലാം.
स्वतप्रशान्तोऽपि तदाहृताशयः स्वधर्ममुत्सृज्य तया समारमन् अधर्मकारी दशमी भवन् पुनर्दधौ भवन्नामयुते सुतेरतिम् ചൊല്ലാം വേണമെങ്കിൽ മൂന്നാമത്തെ വരി വേണമെങ്കിൽ പുനഃ നിർത്തിയിട്ട് ദധവും ചൊല്ലാവുന്നതാണ്. നമുക്ക് ഒരുമിച്ച് ചെല്ലാം ചെറിയ ശ്ലോകമല്ലേ. സ്വതപ്രശാന്തോപി തദാഹൃതാശയ സ്വധർമ്മമുത്സൃജ്യ തയാ സമാരമൻ അധർമ്മകാരീ ദശമീ ഭവൻ പുനർദധോ ഭവന്നാമയുതേ സുതേരതിം. തീർച്ചയായും രണ്ട് ശ്ലോകങ്ങളും വായിക്കുക, ആ ശ്ലോകം വായനയോടൊപ്പം ആശയത്തിലേക്കും പോവുക. വളരെയധികം നമ്മളുടെയൊക്കെ ജീവിതമായി എത്രയധികം ചേർന്ന് നിൽക്കുന്ന ദശകമാണിതും. ഇതും ധാരാളം പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ കണ്ണു തുറക്കുവാനായിട്ട്. തീർച്ചയായും അത് ആദ്യന്തം എല്ലാ ശ്ലോകവും ഒരേപോലെ നമുക്ക് ഉത്സാഹത്തോടുകൂടി പഠിക്കുക. ഇതുവരെ പഠിച്ചതുപോലെ തന്നെ വീണ്ടും പറയുന്നു, ക്ഷേത്രായനത്തെക്കുറിച്ചുള്ള ചിന്ത കൂടി ഉണ്ടാവുക. നമുക്കത് നിലനിർത്തേണ്ടത് നമ്മുടെ കൂടെ കടമയും ബാധ്യതയുമാണെന്ന് ചിന്തിച്ചുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് എത്തിക്കാവുന്നവർക്കൊക്കെ ആ ക്ഷേത്രായനത്തിൻ്റെ വൈക്കത്തഷ്ടമിയെക്കുറിച്ചുള്ള ക്ഷേത്രായന എന്ന ആ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. ഇനിയും ഇനിയും ധാരാളം വീഡിയോകൾ പല രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ നിങ്ങളുടെ പ്രോത്സാഹനം ആവശ്യമാണ്. തീർച്ചയായിട്ടും അത് ഉറപ്പായും ഉണ്ട് എന്ന് പ്രതീക്ഷയോടുകൂടി എല്ലാവിധ അനുഗ്രഹങ്ങളും ഗുരുവായൂരപ്പൻ്റെ ഉണ്ടാവട്ടെ. ശുഭദിനം ആശംസിക്കുന്നു. നമസ്തേ.